രാമകൃഷ്ണനും മകളും തമ്മിലുള്ള പ്രശ്നത്തിൽ നീ അഭിപ്രായം പറയണ്ട. ഇതൊക്കെ കണ്ട എങ്ങനെയാ മിണ്ടാതിരിക്കുന്നേ? ഇപ്പോ നീ മിണ്ടാതിരിക്കുന്നത് നിനക്ക് നല്ലത്. ോട്ട് വരാത്തതുകൊണ്ട് രാമകൃഷ്ണൻ പോകാൻ ഇറങ്ങുകയായിരുന്നു. സന്തോഷമായി മോളെ. ഒരച്ഛന്റെ കടമകൾ ചെയ്യാൻ മറന്ന പിതാവിനെ കാണാനും സംസാരിക്കാനുമായി എന്റെ മോട് വന്നല്ലോ, സന്തോഷമായി. എന്റെ മോള് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ മുതൽ കാണാൻ ആഗ്രഹിക്കായിരുന്നു. അച്ഛൻ നിനക്ക് വേണ്ടി വാങ്ങിയ പലഹാരങ്ങളാ ഇതാ മോളെ. അച്ഛൻ തരുന്നല്ലേ, വാങ്ങിക്കോ. അതിങ്ങ് തന്നേക്കങ്ങൾ, ഞാൻ അവക്ക് കൊടുത്തോളാം. തന്നോളൂ അങ്കിൾ. സ്വന്തം വീട്ടിൽ നിന്ന് ആരും പലഹാരങ്ങൾ കൊണ്ടുവന്നില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടതാ ഇവള്. ഇപ്പൊ ആ സങ്കടമൊക്കെ മാറിയില്ലേ? സ്വന്തം അച്ഛൻ തന്നെ നിനക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കല്ലേ. രാമകൃഷ്ണ, മകള് മുമ്പിൽ തന്നെ നിൽക്കുകയല്ലേ, എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. എനിക്ക് മോളോട് മാത്രമായിട്ടല്ല, നിങ്ങളെല്ലാവരോടുമായിട്ടൊരു കാര്യം പറയാനുണ്ട്. രാമകൃഷ്ണൻ ഇരിക്കെ എന്താ പറയാനുള്ളത്? എന്റെ മോളെ കുറച്ചു ദിവസം വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കണമെന്നും എനിക്കൊരാഗ്രഹമുണ്ട്. നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ ഞാൻ എന്റെ മോളെ വീട്ടിൽ കൊണ്ടുപോയിക്കോട്ടെ. ഗർഭിണിയായിരിക്കുന്ന മകളുടെ കാര്യത്തില് എനിക്കും ചില ഉത്തരവാദിത്വങ്ങളുണ്ടല്ലോ. ഇക്കാര്യത്തില് ഞങ്ങൾ എന്താ അഭിപ്രായം പറയാന്? സഞ്ജനയും പ്രതീക്ഷയുമാണ് അത് തീരുമാനിക്കേണ്ടത്. ആന്റി, ഞാൻ വീട്ടിലേക്ക് പോകണമെന്ന് പ്രതീക്ഷ പറഞ്ഞേക്കാം. ഞാൻ പോകരുതെന്ന് നിങ്ങൾ ആരും പറയുകയില്ല. പക്ഷേ അച്ഛന്റെ ഒപ്പം ആ വീട്ടിലേക്ക് പോവാൻ എനിക്ക് താല്പര്യമില്ല. ഞാനിത് പറയുന്നതുകൊണ്ട് അച്ഛന് വിഷമം തോന്നരുത്. അച്ഛന്റെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിയ ശേഷം എന്റെ വീടിതാ, എന്റെ സ്വന്തക്കാര് ഇവരൊക്കെയാ. ആരോരുമില്ലാത്തൊരു അനാഥ പെണ്ണായിട്ടാ ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നത്. ഇവിടെ വന്ന ശേഷമോ ഞാൻ ഒരു അനാഥയല്ലാന്ന് എനിക്ക് തോന്നിയത്. ഇവിടെ ഉള്ളവരെ വിട്ട് അച്ഛന്റെ വീട്ടിലേക്ക് ഞാൻ വരില്ല. ദയവ് ചെയ്ത് ഇവിടെ ആരും എന്നെ അതിന് നിർബന്ധിക്കരുത്.